ഇപ്പോൾ സഹകരണ മന്ത്രി വി എൻ വാസവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി എൻ വാസവൻ, തൊഴിലാളി പ്രസ്ഥാനത്തിനായി മാറ്റിവെച്ച ഒരു ജീവിതമായിരുന്നു ശ്രീ ആനത്തലവട്ടം ആനന്ദിന്റേത്. ഒപ്പം ഈ പാർട്ടിയുടെ എല്ലാ ചട്ടക്കൂടുകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു? തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ എല്ലാ തരത്തിലുള്ള പോരാട്ട രീതിയിലും അചഞ്ചലമായ നിലപാടുകൾ സ്വീകരിച്ച് എല്ലാ കാലഘട്ടങ്ങളിലും പാർട്ടി ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തീരോദാത്തമായ പോരാട്ടങ്ങൾ നയിച്ച വീരഗാഥകൾ പാടാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ശ്രീ ആനത്തലവട്ട ആനന്ദൻ. അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം സത്യസന്ധതയോടെയും കൃത്യനിഷ്ഠയോടെയും ചെയ്തു തീർക്കുകയാണ്. പ്രത്യേകിച്ചും അടിസ്ഥാന വർഗത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം, പാവപ്പെട്ട പരമ്പരാഗത വ്യവസായത്തിലെ കയർ തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളുടെയും അതേപോലെ തന്നെ ചോട്ടു തൊഴിലാളികളുടെയും ഇഞ്ചത്ത് തൊഴിലാളിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ സമയോചിതമായി സന്ദർഭോചിതമായി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇടപെടാൻ അത് അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എല്ലാം അദ്ദേഹം കാട്ടിയിട്ടുള്ള താല്പര്യവും അതിലെല്ലാം നേതൃത്വപരമായി പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വീറുറ്റ പോരാട്ടങ്ങളും സമരമുഖങ്ങളും എണ്ണിയാലൊടുങ്ങാത്തതാണ്. അതേപോലെ പാർലമെന്ററി ജനാധിപത്യ രംഗത്ത് അദ്ദേഹം ആറ്റിങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടൊരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് പല ഘട്ടങ്ങളിൽ ജയിച്ചു. അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ 5 വർഷം ഇരിക്കാനുള്ള അവസരം എനിക്കും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ചീഫ് വിപ്പ് ആയിരുന്നു 2006-11 കാലഘട്ടത്തിൽ. നിയമസഭാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സമയോചിതമായി സന്ദർഭോചിതമായി പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ ജനകീയ പ്രശ്നങ്ങൾ സഭാതലങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്ന രംഗത്തുമെല്ലാം അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം അതിഗംഭീരമായി പ്രയോജനപ്പെടുത്തും. ചാനൽ ചർച്ചകളിലൊക്കെ വന്നാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിനെ ആർക്കും ഖണ്ഡിക്കാൻ കഴിയില്ല. ഒന്ന്, യാഥാർത്ഥ്യബോധത്തോടുകൂടി അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയും പഠിച്ചും അത് കൃത്യമായി അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി മറ്റ് അപൂർവം നേതാക്കളിൽ കാണുന്നതാണ്. ഒരു ബഹളവും വയ്ക്കാതെ സമയത്തതയോടുകൂടി സഹിഷ്ണുതയോടുകൂടി സമീപനത്തോടുകൂടി പ്രശ്നങ്ങളെ സമീപിക്കുകയും അത് കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ശൈലികളായിരുന്നു. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിനെ ആർക്കും ഖണ്ഡിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം പ്രശ്നങ്ങളെ അല്ലെ നിലപാടുകൾ. ചുരുക്കത്തിൽ, ഒരു മനുഷ്യായുസ് മുഴുവൻ സമൂഹത്തിന് വേണ്ടി, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് ബഹുജന പ്രശ്നങ്ങളിലും തൊഴിലാളി പ്രശ്നങ്ങളിലും ഒരേപോലെ നിലപാടുകൾ സ്വീകരിച്ച് ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ശ്രീ ആനത്തലവട്ട ആനന്ദൻ കാലവും ചരിത്രമുള്ള ഒരു കാലം അധ്വാനിക്കുന്ന വർഗത്തിന്റെ ഹൃദയങ്ങളിലുണ്ടാവും, ജനകോടികളുടെ ഹൃദയങ്ങളിലുണ്ടാവും. അദ്ദേഹത്തെ ആർക്കും വിസ്മരിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ വേർപാട് വലിയ നഷ്ടമാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുക. വളരെ നന്ദി ശ്രീ വി എൻ വാസവൻ, ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്.